വയനാട്ടിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ വീണ്ടും രൂക്ഷമായ ഏറ്റുമുട്ടൽ. മീൻമുട്ടി വാളാരംകുന്നിലാണ് ഏറ്റുമുട്ടൽ. ഒരു മാവോയിസ്റ്റിന് വെടിയേറ്റെന്നും ഇയാൾ കൊല്ലപ്പെട്ടെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ആരാണെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പടിഞ്ഞാറത്തറയിൽ പോലീസും മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറെ നേരം നീണ്ടുനിന്നെന്നും വിവരമുണ്ട്. തണ്ടർബോൾട്ട് സംഘത്തെ മാവോയിസ്റ്റുകൾ ആക്രമിച്ചെന്നും പിന്നാലെ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടതെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. തണ്ടർബോൾട്ട് സംഘത്തിലെ ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെ പ്രദേശത്ത് തമ്പടിച്ചിരുന്ന മാവോയിസ്റ്റ് സംഘത്തെ തണ്ടർബോൾട്ട് സംഘം കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ മാവോയിസ്റ്റുകളും പോലീസും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഏറ്റുമുട്ടലിനൊടുവിൽ ഒരു മാവോയിസ്റ്റിന് വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നാണ് പോലീസ് ആസ്ഥാനം നൽകുന്ന വിവരം. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടൽ ഏറെ നേരം തുടർന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. വെടിവയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടത്. ഇയാളെ സംബന്ധിക്കുന്ന മറ്റ് വിവരങ്ങളും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഏറ്റുമുട്ടൽ നടന്ന മേഖലയിൽ പോലീസ് ഇതുവരെ ആരെയും കടത്തി വിട്ടിട്ടില്ല. മേഖലയിൽ മൊബൈൽ റേഞ്ചില്ലെന്നും സാറ്റലൈറ്റ് ഫോൺ വഴി പോലീസ് ആസ്ഥാനത്ത് നിന്ന് തണ്ടർബോൾട്ട് സംഘവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നുമാണ് സൂചന. മാധ്യമപ്രവർത്തകരെയും പ്രദേശത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. അതേസമയം വയനാട്ടിലേത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. LDF സർക്കാരിൻ്റെ കാലത്ത് 10 വ്യാജ ഏറ്റുമുട്ടലുകളാണ് നടന്നത്. ലാത്തി കൊണ്ടും തോക്കുകൊണ്ടുമല്ല മാവോയിസത്തെ നേരിടേണ്ടത്. KPCC ശക്തമായി അപലപിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. നിലവിലെ അഴിമതി കഥകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. മാവോയിസത്തെ അവസാനിപ്പിക്കാൻ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നടപടികളാണ് വേണ്ടത്. അതിനു പകരം വ്യാജ ഏറ്റുമുട്ടൽ അഴിച്ചുവിട്ട് യുവാക്കളെ കൊന്നുതള്ളുകയാണ് പിണറായി സർക്കാരെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഇപ്പോഴും മലയോര പ്രദേശങ്ങളിലെ ആദിവാസി ഊരുകളിൽ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് യുവാക്കൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നത്. പട്ടിണിയാണ് അവസാനിപ്പിക്കേണ്ടത്. തൊഴിൽ നൽകാൻ തയ്യാറാകണം. ഇത്തരം ഏറ്റുമുട്ടലുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. പുലർച്ചെയോടെ മീൻമുട്ടി വാളരാംകുന്നിൽ വെടിവെപ്പ് നടന്നതെന്നാണ് സൂചനകൾ. പെട്രോളിങ്ങിനിറങ്ങിയ തണ്ടർബോൾട്ട് സംഘവും മാവോവാദികളും ഏറ്റുമുട്ടുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപാണ് പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. അന്ന് സർക്കാരിനെതിരെ ഭരണകക്ഷിയിലെ സഖ്യകക്ഷിയായ CPI പോലും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്.